നമസ്കാരം. ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിലെ താരം ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഇ.പി. ജയരാജനായിരുന്നു. അതുവരെ മുന്നിൽ നിന്നിരുന്നത് എം.എം. മണിയായിരുന്നു എങ്കിൽ പോലും തന്നെ ഇ.പി. ജയരാജൻ ഒന്നാമതെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇൻഡിഗോ എയർലൈൻസിൽ ചില അഭ്യാസങ്ങൾ കാഴ്ചവെക്കുകയും തുടർന്ന് അന്വേഷണ വിധേയമായി അവർ ഇപ്പോൾ 3 ആഴ്ചത്തെ യാത്രാ വിലക്ക് നൽകിയിരിക്കുകയാണ്. ഇൻഡിഗോ എയർലൈൻസാണ് അവരുടെ അന്വേഷണ കമ്മീഷനെയൊക്കെ വെച്ചതിന് ശേഷം ഇ.പി. ജയരാജൻ തെറ്റ് ചെയ്തു എന്ന ബോധ്യത്തിൽ 3 ആഴ്ചത്തെ വിലക്ക് കിട്ടി. ഈ വിലക്കിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ ഇ.പി. ജയരാജനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇൻഡിഗോ കമ്പനി വെറും വൃത്തികെട്ട കമ്പനിയാണ്, ഒരു നിലവാരമില്ലാത്ത കമ്പനിയാണ്, ഞാൻ വെറുത്തുപോയി, ഭയങ്കര ചാർജാണ്, ഇനി മേലിൽ ഞാൻ ആ കമ്പനിയെ കയറില്ല, 3 മാസത്തേക്കാണ് എന്നെ വിലക്കിയതെങ്കിൽ ഞാനവരെ ആജീവനാന്തം വിലക്കുന്നു എന്നൊക്കെ ഭയങ്കര മാസ് ഡയലോഗായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സെൽഫും കൂടെ അടിച്ചു വെച്ചു, ഏറ്റവും കൂടുതൽ ഇൻഡിഗോയിൽ യാത്ര ചെയ്തത് ഞാനും എൻ്റെ ഭാര്യയും കൂടാണ് എന്നുള്ള തരത്തിൽ. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയല്ല എന്നോർക്കണം, MLA ആണ് എന്നോർക്കണം, ഒരു സെൽഫ് കോളാണ് അടിച്ചു വെച്ചത്, ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചു, ഏറ്റവും കൂടുതൽ റേറ്റുമാണ് എന്നൊപ്പം തന്നെ പറഞ്ഞു വെച്ചതു. അപ്പോൾ ഈ യാത്രയൊക്കെ ചെയ്തത് ആരുടെ കാശിലാണ് എന്നതാണ് സെൽഫായിട്ട് തിരിച്ചടിക്കുന്നു പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ സംഭവം പുറത്തറിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളിൻ്റെ ഒരു പെരുമഴ തന്നെയാണ്. അതിൽ ഏതാനും ട്രോളുകളാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ രസകരമായിട്ടുള്ള ട്രോളുകൾ തന്നെയാണ്. ആകാശത്ത് പോയും ഈ എയർലൈന് കൊടി കാണിച്ച് തടയാൻ ശ്രമിക്കുന്ന ചില സഖാക്കളുടെ ചിത്രമൊക്കെ ഉണ്ട്. അതേപോലെ പല ട്രോൾ പേജുകളും ഈ ഒരു വിഷയം വെച്ച് തന്നെ ഇ.പി. ജയരാജനെ വാരി അലക്കി അങ്ങ് ശൂന്യാകാശത്തേക്ക് വിടുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇ.പി. ജയരാജൻ ട്രെയിനിൽ കയറി കണ്ണൂരിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം തന്നെ പുറത്തുവിട്ട വാർത്തയാണ്. ട്രെയിനിൽ കയറിയിട്ട് അദ്ദേഹം ട്രെയിൻ മാർഗേന കണ്ണൂരിലേക്ക് പോകുന്നു. ഒപ്പം ഒരു ഡയലോഗ് കൂടെ അടിക്കുന്നു, വിമാനയാത്ര, അതും ഇൻഡിഗോയിലുള്ള വിമാനയാത്ര, ഭയങ്കര റേറ്റാണ്, അതുകൊണ്ട് ഇനി എല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സംഭവമൊക്കെ കൊണ്ട് ഇൻഡിഗോയുടെ ഇന്നത്തെ ഷെയർ വാല്യൂ ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇവിടെയുള്ള 4-3-7 കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചാലൊന്നും ഇതേപോലുള്ള കമ്പനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം മറ്റുള്ള ജനങ്ങൾക്കറിയാം. പക്ഷേ ഇവിടെ കിടക്കുന്ന പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെയുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ലല്ലോ. എയർപോർട്ടിന് വില ചോദിച്ച പോലെ ജയിക്കുന്ന അവരുടെ കുട്ടി സഖാവ് ഈ ഇൻഡിഗോ വിമാനത്തിൻ്റെ വില ചോദിച്ചു എന്ന തരത്തിൽ വരെ ട്രോളുകൾ ഇറങ്ങുന്നുണ്ട്. ഇനി ഇതിലേറ്റവും വലിയ ട്വിസ്റ്റ് എന്നത് ആ കമ്പനിയെ തന്നെ അല്ലെങ്കിൽ ആ വിമാന സർവീസ് തന്നെ ഞാൻ വെറുത്തുപോയി, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അതിൽ കയറില്ല എന്ന് പറഞ്ഞ അതേ ഇ.പി. ജയരാജൻ തന്നെ തൻ്റെ യാത്രാവിലക്ക് മാറ്റിക്കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനിക്ക് കത്തെഴുതി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത്രയും നേരം അടിച്ച മാസ് ഡയലോഗൊക്കെ എവിടെ പോയി? പാവം സഖാക്കൾ, ഇ.പി. ജയരാജൻ അടിച്ച മാസ് ഡയലോഗൊക്കെ വെച്ച് സ്റ്റാറ്റസ് ഉണ്ടാക്കുകയും പോസ്റ്റിട്ടും കമൻ്റ് ഇട്ടുമൊക്കെ ഒന്ന് മൂപ്പിച്ചു കൊണ്ട് വരികയായിരുന്നു. അതോ അദ്ദേഹം അപ്പോഴേക്കും അദ്ദേഹം എഴുതിയ എഴുത്ത് പുറത്തായി, തൻ്റെ യാത്രാവിലക്ക് നീക്കിക്കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡിഗയ്ക്ക് കത്തെഴുതുക. അതേ ആൾ പുറത്തിറങ്ങി വന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നു, അതൊരു വൃത്തികെട്ട കമ്പനിയാണ്, നിലവാരമില്ലാത്ത കമ്പനിയാണ്, ഞാൻ വെറുത്തുപോയി, ഇനി ഒരിക്കലും അതിൽ കയറില്ല എന്ന്. അല്ലെങ്കിലും പണ്ടേ കമ്മ്യൂണിസ്റ്റുകാരിങ്ങനെ തന്നെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. എന്തായാലും ആളിപ്പോൾ AA റഹീമിൻ്റെയും MM മണിയുടെയും ഒപ്പം ബഹിരാകാശത്ത് എവിടെയോ ഉണ്ട്. കറങ്ങി ഒരു സമയമൊക്കെ ആകുമ്പോൾ താഴെ വന്നാൽ വന്ന് എന്തൊരു എന്ത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.